ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ലോക്സഭാ ഇലക്ഷൻ 2024 ബന്ധപ്പെട്ട് ഒരു കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇലക്ഷൻ അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇലക്ഷൻ വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട് ഡെയിലി സംസാരിക്കാറുണ്ട്. നിലവിൽ UDF മത്സരിക്കുന്ന കേരളത്തിലെ 20 സീറ്റുകളിൽ 16 കോൺഗ്രസ്, 2 ലീഗ്, 1 കേരള കോൺഗ്രസ്, 1 RSP. RSPയുടെ NK പ്രേമേന്ദ്രയാണ്. കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിൽ മോൻസ് ജോസഫോ അല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജോ ആയിരിക്കും. ഫ്രാൻസിസ് ജോർജ് എന്നാണ് അവസാനം കേൾക്കുന്നത്. അതുപോലെ തന്നെ ലീഗിൻ്റെ 1 അബ്ദുൽ സമദ് സമദാനി, മറ്റൊന്ന് ET മുഹമ്മദ് ബഷീറാണ് നിലവിൽ സിറ്റിംഗ് MP മാർ. അവർ പരസ്പരം അവരായിരിക്കും മത്സരിക്കാനുള്ള സാധ്യത. കോൺഗ്രസിൻ്റെ നിലവിലെ തൃശ്ശൂർ ശശി തരൂര്, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ ആൻറ്റോ ആൻ്റണി, ആലപ്പുഴയിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളത്ത് ഹൈവേ ഈഡൻ, അതുപോലെ മറ്റ് സിറ്റിംഗ് MP മാരൊക്കെ തന്നെയാണ് നിലവിൽ. ആലപ്പുഴയും അതുപോലെ തന്നെ കണ്ണൂരുമാണ് നിലവിൽ പ്രശ്നമായിട്ട് അവിടെ കിടക്കുന്നത്. ആലപ്പുഴ യൂത്ത് കോൺഗ്രസിന് വേണമെന്നുള്ള ശക്തമായ ഇത് കിടക്കുന്നു. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചില്ലെങ്കിൽ യൂത്തിന് കൊടുക്കണമെന്ന് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷനായ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ കൊടുക്കുന്നുണ്ട് യൂത്തിന് ഈ ഇലക്ഷന് പ്രതിനിധ്യം കാണുമെന്നാണ് പറയുന്നത്. നിലവിൽ ഡീൻ കുര്യാക്കോസും അതുപോലെ തന്നെ ഹൈബി ഈഡനും മാത്രമാണ് യൂത്തിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാവരും അത്യാവശ്യം പ്രായമായിട്ടുള്ള ആളുകളാണ്. വിജയസാധ്യതയാണ് ഇവർ ഒരു ഉപരോത്കടകമായി സംസാരിക്കുന്നത്. കണ്ണൂരിലെ കാര്യം നോക്കുകയാണെങ്കിൽ ജയന്ത് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സുധാകരൻ തന്നെ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. നമ്മൾ ഇന്ന് ആലപ്പുഴയിലേക്കാണ് വരുന്നത്. ആലപ്പുഴയിൽ നിലവിൽ സാധ്യത കൽപ്പിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളുടെ അടൂരികാരനായ രാഹുൽ മാങ്കൂട്ടത്തിനാണ്. രാഹുൽ മാങ്കൂട്ടം മികച്ചൊരു സംവാദകനാണ്, നല്ല രീതിയിൽ സംവാദം കൈകാര്യം ചെയ്യുന്ന ആളാണ്, നല്ല രീതിയിൽ ഭാഷാ പ്രാവീണ്യമുള്ള ആളാണ്. അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ NSU ഭാരവാഹിയായിട്ടാണ് തോന്നുന്നു. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിലേക്കാണ് അവരുടെ നേരെ സിറ്റിംഗ് ഇരുന്ന സംസ്ഥാന കമ്മിറ്റിയിലോ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ആ ഒരു തലത്തിൽ പ്രവർത്തിച്ചതിന് ശേഷം ചാനൽ ചർച്ചകളിലൂടെ വളരെ വേഗം പ്രശസ്തനായി. അതിനുശേഷം അദ്ദേഹം സൂപ്പർ സംസ്ഥാന പ്രസിഡന്റുമായി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ പോലീസ് അദ്ദേഹത്തിന് ഹൈപ്പ് കൂട്ടാൻ വേണ്ടി വീട് വളഞ്ഞൊന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് വളരെ കോമഡി ആയിട്ടുള്ള, അദ്ദേഹം അത്യാവശ്യം നല്ല പ്രതിപക്ഷ സമരങ്ങൾക്ക് മുന്നിട്ട് നയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഹൈപ്പ് കൂട്ടിയ ഒരു അറസ്റ്റ് കൂടി നടന്നു. അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരാണ് ആലപ്പുഴയിൽ സജീവമായി കേൾക്കുന്നത്. അതിന് മുമ്പ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കാനും പത്തനംതിട്ടയിലോ അല്ലെങ്കിൽ കോന്നിയിലോ സീറ്റൊക്കെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഞങ്ങൾ ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ പ്രതീക്ഷിച്ചത് ഒന്നെങ്കിൽ അദ്ദേഹം ആറന്മുള സീറ്റിൽ, അല്ലെങ്കിൽ അദ്ദേഹം കോന്നി മണ്ഡലത്തിൽ. ഈ രണ്ടിലേതെങ്കിലും ഒരു നിയമസഭാ സീറ്റിൽ അദ്ദേഹം മത്സരിക്കാനായിരുന്നു ഞങ്ങളുടെയൊക്കെ സാധ്യതകളിലൊക്കെ ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നതും. പലപ്പോഴായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു മനുഷ്യൻ സംസാരിക്കുക. അപ്പം അദ്ദേഹം ലോക്സഭയിലേക്ക് പോയ എങ്ങാനും ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയാലോ ഈ UDF അധികാരത്തിൽ വന്നാൽ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഷാഫി പറമ്പിലൊക്കെ മന്ത്രിസ്ഥാനം കിട്ടാന്ന് ഇപ്പോൾ ഉണ്ട് എങ്കിൽ പോലും ചിലപ്പോൾ അങ്ങ് കൊടുത്താലോ എന്നൊരു ഇതൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം വരട്ടെ, ജില്ല തന്നെ ഇപ്പൊ ഞങ്ങളുടെ ജില്ലയുടെ മന്ത്രി എന്ന് പറയാവുന്ന വീണ ജോർജ് ആണല്ലോ. വീണ ജോർജ് ഞങ്ങളുടെ ജില്ലയിലെ മന്ത്രിയാണ്, പത്തനംതിട്ടക്കാരിയാണ്. അതുപോലെ അടുത്ത വട്ടം അടൂരിൽ നിന്ന് അല്ലെങ്കിൽ പത്തനംതിട്ടയിൽനിന്നോ കോന്നിന്നോ രാഹുൽ മാങ്കൂട്ടം ജയിച്ച് നിയമസഭയിൽ പോയി മന്ത്രി ആയാലോ UDF അധികാരത്തിൽ വന്ന് അങ്ങനെയൊക്കെ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തെ ആലപ്പുഴയിലേക്ക് പാർലമെന്റിലേക്ക് വിടാൻ ഇതാകുന്നു. അവിടെ നിലവിൽ ആരിഫാണ് സിറ്റിംഗ് MP. CPM ആരിഫിനെ മാറ്റണം, അതുപോലെ തന്നെ മറ്റാളുകൾക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൊടുക്കുന്നത്. ഡി സുധാകരന് സീറ്റ് കൊടുക്കണം, സുധാകരന് എത്തഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സുധാകരൻ പാർട്ടി ലക്ഷ്യം കൊണ്ട് ഇപ്പൊ അദ്ദേഹത്തെ എന്തോ ബ്രാഞ്ചിലോട്ട് അങ്ങനെ മാറ്റി. ജില്ലയിലും ഇല്ല, സംസ്ഥാന കമ്മിറ്റിയിലും ഇല്ല, ഒന്നിലും ഇല്ല. അദ്ദേഹം ആരിഫിനെ മാറ്റി അദ്ദേഹത്തെ ആക്കണമെന്നൊക്കെ പറയുന്നത് ആരിഫിന്റെ ചരിത്രം അത് തന്നെയാണ്. KR ഗൗരമ്മ തോൽപ്പിച്ച മനുഷ്യൻ ആരിഫ്. പാർട്ടി എവിടൊക്കെ വിട്ടിട്ടുണ്ട് അവിടൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ. ആലപ്പുഴയിലെ ഒറ്റ അദ്ദേഹം അവിടെ MLA ആയിരുന്ന സമയത്ത്, അരൂർ എം എൽ എ ആയിരുന്ന സമയത്താണ് ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കാൻ, പാർലമെന്റ് മത്സരത്തിൽ മത്സരിക്കാൻ പാർട്ടി പറയുന്നത്. അദ്ദേഹം കേൾക്കുന്നു പാർട്ടിയിൽ അദ്ദേഹം മത്സരിക്കുന്നു, വിജയിക്കുന്നു. അവിടുന്ന് സീറ്റ് തിരിച്ചു കൊടുക്കാം. KCയുടെ സിറ്റിംഗ് സീറ്റാണ്, KC വേണുഗോപാലിന്റെ മുൻ MP ആയിരുന്നു, ഇപ്പൊ ആരിഫാണല്ലോ. സീറ്റായിരുന്നു, അദ്ദേഹം മത്സരിച്ചില്ല, ആരിഫ് ജയിക്കുന്നു. ഷാനിമോൻ ഉസ്മാൻ ആയിരുന്നു എതിരെ നിന്നത്. കോൺഗ്രസ്സുകാർ കുറച്ചുകൂടെ ഒന്ന് ഷാനിമോക്ക് വേണ്ടി വർക്ക് ചെയ്താൽ ജയിച്ചാനെ.
പക്ഷെ അവിടെ ആരിഫിന് കുറച്ച് അനുകൂലമായ ഘടകങ്ങൾ വന്നു, ആരിഫ് ജയിച്ചു. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ അവിടേക്ക് ഇതാവുന്നു. അപ്പൊ രാഹുൽ മാങ്കൂട്ടം എം പി ആയാൽ എങ്ങനെയായിരിക്കും എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോഴാണ് രാഹുൽ നമ്മുടെ കാൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ മാതൃഭൂമിയുടെ അതിനകത്തൊരു പ്രസംഗം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക രാഹുലും കൊടുത്തു. അത് നിങ്ങളൊന്ന് കേൾക്കണം. അത് കേട്ടപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ പാർലമെന്റിൽ പോയാലും ശോഭിക്കും എന്നൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്, എനിക്ക് തോന്നിയത്. അപ്പൊ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാന്ന് വിചാരിച്ചു. നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യയും ഭാരതവും ഒന്ന് തന്നെ, ഭാരതവും ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ കഴിയും. ഏതൊരു കാര്യവും ആര് പറയുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. വരൂ സംഘടിക്കുവൻ എന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു അപായ സൂചന നമുക്ക് കാണേണ്ടതില്ല. കം ലെറ്റ്സ് യുണൈറ്റ് എന്ന് പറഞ്ഞത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വരൂ സംഘടിക്കുമെന്ന് ഗാന്ധി പറയുന്നതും വരൂ സംഘടിക്കുമെന്ന് അഡോൾഫ് ഹിറ്റ്ലർ പറയുന്നതും തമ്മിൽ വാക്കുകളിൽ വ്യത്യാസമില്ല എങ്കിലും എത്ര പെട്ടെന്നാണ് ആശയങ്ങൾ മാറി പറഞ്ഞത്. കുറച്ചുകൂടി വർത്തമാനകാലത്തിന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഗാന്ധി മരിച്ചു വീഴുമ്പോൾ പറഞ്ഞത് ഹേ റാം എന്നാണ്. മോദി കൊല്ലാൻ ആളെ വിടുമ്പോഴും പറയുന്നത് ജയ് ശ്രീറാം എന്ന് തന്നെയാണ്. പറയുന്നത് ഒരു രാമൻ തന്നെയാണ് എങ്കിലും അതിന്റെ അർത്ഥങ്ങൾ എത്രമാത്രം മാറുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഈ ഡിബേറ്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ഡിബേറ്റ്, ഇത് ആരംഭിക്കുന്നത് സത്യപാൽ സിംഗ് എന്ന് പറയുന്ന മധ്യപ്രദേശിൽ നിന്നുള്ള ബി ജെ പിയുടെ ലോക്സഭാ അംഗം, ഇന്ത്യയുടെ പേര് ഭാരതം എന്ന് മാറ്റണം എന്ന് പറയുന്നതോടുകൂടിയിട്ടാണ്. ആ വിദ്വാന്റെ ഏറ്റവും ഒടുവിലെ പാർലമെന്റിലെ പ്രസംഗം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് സെക്കുലറിസം എന്ന് പറയുന്ന അംശം എടുത്തു കളയണമെന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്നതിനകത്തേക്ക് ഉദ്ദേശശുദ്ധി നല്ല കൃത്യമായി ബോധ്യമുണ്ട്. ഇവർ ഇന്ത്യയെ ഭാരതമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇപ്പം നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ പാർലമെന്റിന്റെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി അവിടേക്കൊരു അധികാരത്തിന്റെ അടയാളമായ ചെങ്കോൽ പിടിച്ചുകൊണ്ട് വന്നു. ഏതോ കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായ ജനാധിപത്യ മൂല്യം ഏതോ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ച പഴകി തേഞ്ഞ ആ ചെങ്കോൽ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് ഏതൊക്കെയോ കാലത്ത് നമ്മൾ ഉപേക്ഷിച്ച പഴകി തേഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ നമ്മൾ തകർത്തെറിഞ്ഞ ആ മ്യൂസിയത്തിലാക്കിയ ഒരുപാട് ശീലങ്ങൾ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മുന്നിട്ട് ഇറങ്ങുന്നത്. ഇപ്പോ ഇന്ത്യയും ഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഇവരുടെ ഭാരതത്തിലേക്ക് മാറിയാനുള്ള വ്യത്യാസം, മാധ്യമ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ ഗൗരി ലങ്കേഷ് ആകും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അർണബ് ഗോസ്വാമി ആവുക എന്ന് പറയുന്ന ഓപ്ഷൻ. നിങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നരേന്ദ്ര ദബോൾക്കർ ആണ്. ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗോവിന്ദ് പൻസാരയാണ്. ഇന്ത്യയിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുഖം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രോഹിത് വിമുലയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയാണ് എന്ന് പറയുന്ന വ്യത്യാസങ്ങൾ, ആ വ്യത്യാസങ്ങൾ ഇവിടെ വാക്കുകൾക്കപ്പുറം എത്ര നിസ്സാരമായി നിഷ്കളങ്കമായി സന്ദീപ് വാര്യർ പറഞ്ഞാലും സന്ദീപ് വാര്യർ ഭാരത് എന്ന് പറയുന്ന അർത്ഥമല്ല, അദ്ദേഹം തന്നെ എതിർവൽക്കരിച്ച അപരവൽക്കരിച്ച നമ്മൾ നാലു പേർ മാത്രമല്ല, നമ്മുടെ സദസ്സിലിരിക്കുന്ന ഈ നാല് പേരെ പ്രധാനം ചെയ്യുന്ന മുഴുവൻ ആളുകളും ഭാരതം എന്ന് പറയുമ്പോൾ ആ അർത്ഥമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തെ നമ്മൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. രാഹുൽ മാങ്കൂട്ടം വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഇതിൽ അദ്ദേഹം പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ത്യയിലെ മൗലവി എന്ന് പറയുമ്പോൾ കാസർഗോഡുള്ളൊരു മൗലവിയെ ഒരു RSS-കാരൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ, ഒരു ഭീകരവാദി, മതഭീകരവാദി മദർസ ഉറങ്ങിക്കിടന്ന് അദ്ദേഹത്തെ കുത്തിക്കൊന്നു. അപ്പോൾ ഭാരതത്തിൽ ഒരു മദർസ അല്ലെങ്കിൽ ഒരു മുസ്ലിം മതപണ്ഡിതൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെ ഇന്ത്യയിൽ മതം മാറാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ മതം മാറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മലപ്പുറത്തെ ഫൈസലിനെ നമുക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെ ഒരു ഇന്ത്യയിൽ മതം പഠിച്ചു വളർന്നു വന്നൊരു ബാലകനെ കുറിച്ച് ഭാരതത്തിലേക്ക് മാറുമ്പോൾ നമുക്ക് ഡൽഹിയിൽ RSS-കാർ അല്ലെങ്കിൽ സംഘപരിവാരം ഹിന്ദുത്വ ഭീകരത തള്ളിക്കൊന്ന ജുനൈദിനെ ഓർമ്മ വരും. അതുപോലെ തന്നെ നമുക്ക് ഈ പശുവിറച്ചിയാണെന്ന് പറഞ്ഞ് ആട്ടിറച്ചി വീട്ടിൽ സൂക്ഷിച്ച ഒരു അഖിലാക്കിനെ നമുക്ക് ഓർമ്മ വരും. ഇത് കൂടി ഒന്ന് കൂട്ടിച്ചേർക്കണം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഭാരതത്തിലേക്ക് വന്ന ക്രിസ്ത്യാനി എന്ന് ഓർക്കുമ്പോൾ ഒരു പള്ളിക്കകത്തിൽ കത്തി അമർന്ന ഒരു ദമ്പതികളെ, ക്രിസ്ത്യൻ ദമ്പതികളെ നമുക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ മണിപ്പൂരിൽ കത്തി അമർന്ന ക്രിസ്ത്യൻ പള്ളികളെ നമുക്ക് ഓർമ്മ വരും. ഇതൊക്കെ കൂടിയാണ് ഇന്ത്യയിൽ നിന്ന് ഭാരതത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാവുന്നതെന്ന് കൂടി രാഹുൽ മാങ്കൂട്ടം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന് ഞാൻ സാങ്കല്പികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ ചെറുപ്പക്കാരൻ ഈ ഒരു ആവേശത്തോടു കൂടി പാർലമെന്റിൽ പോയാൽ വളരെ നന്നായിരിക്കും എന്ന് ഞാൻ പറയുന്നു. കാരണം ഈ ഒരു ആവേശവും
ഈ ഒരു പറച്ചിലും കുറച്ചുകൂടി പറഞ്ഞ ഇന്ത്യ പ്രേമേന്ദ്രൻ അവിടെ പലപ്പോഴും ന്യൂനപക്ഷത്തിന് വേണ്ടിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളും ഇന്ത്യയുടെ ഭാഗമാണ്, അവർക്ക് വേണ്ടി കൂടി സംസാരിക്കണം. ഇവർ സംസാരിക്കാതെ വരുമ്പോഴാണ് മറ്റു പലരും സംസാരിക്കാൻ വരുന്നത്. അവരെ നിങ്ങളൊക്കെ കൂടി തീവ്രവാദികളാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ്റെ ഈ സംസാരം വളരെ മനോഹരമായിരിക്കുന്നു. പാർലമെന്റിലേക്ക് പോയാൽ ഇങ്ങനെയും സംസാരിക്കാൻ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആലപ്പുഴയിൽ പരിഗണിക്കുന്നത് മാത്രമാണ്. ഇപ്പോൾ ആറ്റിങ്ങില് VS രോഗിയെ പരിഗണിക്കുന്നു, CPM എന്ന് പറയുന്നു. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ പരിഗണിക്കുന്നതായിട്ടൊക്കെ വരുന്നു. ആലത്തൂര് KRാധാകൃഷ്ണനോ അല്ലെങ്കിൽ KBാലനെ ഒക്കെ പരിഗണിക്കുന്നു. പരിഗണിക്കട്ടെ, മാക്സിമം നിങ്ങൾ സിറ്റിംഗ് MLAമാരെ പരിഗണിക്കാതെ പുതിയ ആളുകളെ കൊണ്ടുവന്ന് വിജയിപ്പിക്കുക. എന്തായാലും രാഹുൽ മാൻകൂട്ടം ഈ ലോക്സഭ ഇലക്ഷന് ആലപ്പുഴയിലോ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ ഇലക്ഷന് ആറന്മുളയിലോ കോന്നിയിലോ ഒക്കെ മത്സരിക്കട്ടെ, അദ്ദേഹത്തിന് വിജയിക്കാവുന്ന സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.